പക്ഷേ ഇതിനെല്ലാം ഇടയിൽ ശിവന്റെ അടുത്ത് നിന്നും ഒരു പ്രശ്നവും ഉണ്ടായിരിക്കുകയാണ്. എന്ത് പ്രശ്നം? ഒരു വെല്ലുവിളിയുടെ പ്രശ്നം. വെല്ലുവിളിയോ? എന്ത് വെല്ലുവിളി? ഞാൻ പറഞ്ഞു തരാം. പ്രണാമം അനസൂയ. വാസ്തവം എന്താണെന്ന് വെച്ചാൽ, ഇത്ര ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ പുത്രൻ എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അങ്ങയെ വെല്ലുവിളിച്ചെന്നോ? വിശ്വസിക്കാനാകുന്നില്ല. എന്റെ വാക്കുകളിൽ വിശ്വാസം വരുന്നില്ല എങ്കിൽ സ്വന്തം പുത്രനോട് തന്നെ ചോദിച്ചാലും. ശിവയോട് ഞാൻ പിന്നീട് ചോദിക്കാം. ആദ്യം ഞാൻ അങ്ങയോടാണ് ചോദിക്കുന്നത്. അങ്ങൊരു ഗുരുവായിരിക്കെ ഒരു ബാലകനുമായി വെല്ലുവിളിക്കുകയോ? അവിടുത്തെ ഈ ബാലകൻ ഒരു സാധാരണ ബാലകനല്ല, കലാപകാരിയാണ് ദേവി അനസൂയ. ഇവൻ ആദ്യ ദിനം തന്നെ ഗുരുകുലത്തിന്റെ നിയമങ്ങൾ തെറ്റിച്ചിരിക്കുകയാണ്. ഇതിന് ബാലകനെ പഴിക്കുന്നത് എന്തിനാണ്? അവൻ സംസ്കാരം പഠിച്ചത് ഇവിടുന്നല്ലേ. നിങ്ങളിൽ നിന്ന് ശിക്ഷണം പോലെയാവും ലക്ഷണവും. അവനെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാവുന്നതാണ്. ആദ്യം അങ്ങ് അവിടുത്തെ വെല്ലുവിളിയെക്കുറിച്ച് പറഞ്ഞാലും. അമ്മേ, ഞാൻ പറഞ്ഞുതരാം. വെല്ലുവിളി ഇതാണ്: ഗുരുകുലത്തിലെ ശിഷ്യരുടെ വേർതിരിവ് അവസാനിപ്പിക്കുന്നതിനായി ഭിക്ഷ വാങ്ങി ഗുരുകുലത്തിലെ ഭണ്ഡാരം നിറക്കേണ്ടതാണ്. അങ്ങേക്ക് ഹൃദയമില്ലാതായോ ആചാര്യൻ ദണ്ഡപാണി? അങ്ങേക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നോ? ഇവൻ ഒരു ചെറിയ ബാലകനാണെന്ന്, ഇവൻ എവിടുന്ന് എങ്ങനെയാണ് ഭിക്ഷ വാങ്ങാൻ പോകുന്നത്? അത് മകനെ കലാപകാരിയാക്കി മാറ്റുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായിരുന്നു. ദേവി അനസൂയ, പൂർവ്വകുലപതി ദേവി അനസൂയ, സത്യം കൈപ്പേറിയതാണ്. എനിക്കിവിടെ നൽകിയാലും പ്രണാമം. അവിടുന്ന് ആശങ്കപ്പെടേണ്ടതില്ല അമ്മേ, ഞാൻ ഈ വെല്ലുവിളി പൂർത്തിയാക്കും. അമ്മയല്ലേ എന്നോട് പറഞ്ഞത് ഈ സമൂഹം കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്? ഞാനിന്ന് ഗുരുകുലത്തിനായി സമൂഹത്തിൽ നിന്ന് ഭിക്ഷ വാങ്ങുന്നതാണ്. പകരം ഇതേ ഗുരുകുലം സമൂഹത്തിനായി ശിഷ്യരെ വിദ്യ അഭ്യസിപ്പിക്കുന്നതാണ്. എന്നെ പോകാൻ അനുവദിച്ചാലോ അമ്മേ? അമ്മേ, അമ്മയുടെ പുത്രൻ വാക്ക് പാലിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നില്ലേ? പോകൂ ശിവ, എന്റെ അനുഗ്രഹം നിന്റെ ഒപ്പമുണ്ട്. തുല്യതയ്ക്ക് വേണ്ടിയുള്ള നിന്റെ പ്രയത്നത്തിൽ നീ വിജയിച്ചു വരട്ടെ.
വിനാശത്തിനായുള്ള കേളികൾ ഇവിടെ ആരംഭിക്കുന്നു. കൈലാസത്തിന്റെ സ്വാമിനി ഇനി നമ്മുടെ സ്വാമിനിയാകും. ശാന്തമായ കൈലാസത്തിൽ വിസ്ഫോടനത്തിന്റെ ശബ്ദങ്ങളോ? ഇതെന്താണ് സംഭവിക്കുന്നത്? മാതേ, 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 എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിലെന്താണെന്ന്. നിനക്ക് ഈ കൂവളത്തിന്റെ ഇല ആദ്യം തന്നെ മഹാദേവന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം അല്ലേ? ഇതെന്താ സംഭവിച്ചത്? ആരാണ് ഈ പ്രവൃത്തി ചെയ്തത്? അസുരരാജൻ, അന്ധകൻ. അസുരരാജൻ അന്ധകനോ? അതേ മാതേ, അവൻ കൈലാസത്തിന്റെ മേൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. നിഷ്കളങ്കരായ പക്ഷി മൃഗാദികളെ അകാരണമായി ഉപദ്രവിക്കുകയാണ് മാതേ. കൈലാസത്തിന് മേൽ ആക്രമണമോ? എനിക്ക് അതിനെ കുറിച്ച് അറിയില്ലായിരുന്നു നന്ദി. പതിവ് പോലെ മഹാദേവനും ദേവി പാർവതിക്കും സമർപ്പിക്കുന്നതിനായി കൂവളത്തിന്റെ ഇല ശേഖരിക്കാൻ പോയതാണ് ഞാൻ. പെട്ടെന്ന് നാല് ഭാഗത്തു നിന്നും ആ അസുരന്മാർ ഞങ്ങളെ ആക്രമിച്ചു മാതേ. ധന്യനായിരിക്കുന്നു മാതേ. ഞാൻ പോയി അന്വേഷിക്കാം മാതേ. വാസ്തവം എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം. മാതേ, മാതേ, എന്റെ പുത്രനെ രക്ഷിച്ചാലും എന്റെ പുത്രനെ രക്ഷിച്ചാലും മാതേ, ഇവന് ജീവൻ നൽകിയാലും ഇവന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ എന്റെ ജീവനും നഷ്ടമാകും. ഞാൻ എന്റെ ജീവൻ വെടിയുന്നതാണ്. കണ്ണു തുറക്കു പുത്ര, അമ്മയെ വിളിക്കുന്ന കണ്ണു തുറക്ക്. എന്റെ പുത്ര, നിനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. കണ്ണു തുറക്ക്, അമ്മയെ ഒന്ന് നോക്ക്. കണ്ണു തുറക്ക് പുത്ര. കണ്ണു തുറന്നു.
മാതെ അവിടുന്ന് കരുണയുടെ സാഗരമാണ്. അവിടുന്ന് എന്റെ പുത്രന് ജീവൻ നൽകിയതിലൂടെ എന്റെ ജീവനും രക്ഷിച്ചിരിക്കുകയാണ്. അവിടത്തേക്ക് കോടി കോടി പ്രണാമം. ഞാൻ അങ്ങയോട് ഭിക്ഷ ആവശ്യപ്പെടുകയാണ്. ദയവായി നമുക്ക് ഭിക്ഷ നൽകുകയാണ്. എന്നോടോ? ഞാൻ നിർധനനാണ്. അങ്ങ് എന്നോട് ഭിക്ഷ ചോദിക്കുന്നു. ബാലക, ഇയാളോട് ഭിക്ഷ ചോദിക്കരുത്. ഇവൻ ഭിക്ഷ നൽകാൻ യോഗ്യനല്ല. അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് ഇദ്ദേഹം യോഗ്യനല്ലാത്തത്? എന്ത് കുറവാണുള്ളത്? ശാസ്ത്രങ്ങളെ കുറിച്ചും നിയമങ്ങളെ കുറിച്ചും ഒന്നും അറിയില്ലേ? ആരും നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേ? നീ ഭിക്ഷ ചോദിക്കുന്നവർ അത് നൽകാൻ ശ്രേഷ്ഠരായിരിക്കണം, പവിത്രതയുള്ളവരായിരിക്കണം. ഈ നിർധനൻ ശ്രേഷ്ഠനുമല്ല, പവിത്രതയുള്ളവനുമല്ല. സ്വാമി, ഭിക്ഷ ചോദിക്കുന്നവന് ചുറ്റുമുള്ള എല്ലാവരും ശ്രേഷ്ഠരാണ്. പക്ഷെ അവിടുന്ന് ഇദ്ദേഹത്തിന് പവിത്രത ഇല്ല എന്ന് പറഞ്ഞത് എന്താണ്? എന്ത് കുറവാണ് ഇദ്ദേഹത്തിന്? കുറവോ? ഈ മനുഷ്യൻ പ്രതിദിനം ശരീരശുദ്ധി വരുത്താറില്ല, എപ്പോഴും മലിനമായി തന്നെ തുടരുന്നു. ഇവൻ വസിക്കുന്നിടം മലിനമാണ്, ഇവന്റെ വസ്ത്രം മലിനമാണ്. അപ്പോൾ സദാ പവിത്രത ഇല്ലാത്തവനല്ലേ? പക്ഷേ സ്വാമി, സ്നാനം ചെയ്യുന്നതിലൂടെ ബാഹ്യമായ മലിനമാണ് ഇല്ലാതാകുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗം അങ്ങനെ തന്നെയാണ് തുടരുക, അശുദ്ധമായി. ഇതിലൂടെ നമ്മൾ എല്ലാവരും പവിത്രതയില്ലാത്തവരാവുകയാണ്. നമുക്ക് കാണാൻ സാധിക്കാത്തതിന് നാം വില കൽപ്പിക്കാറില്ല. നമ്മുടെ മനസ്സിനെ കാണാനാകുന്നില്ലല്ലോ. പക്ഷെ എന്റെ അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, മനസ്സിന്റെ പവിത്രതയാണ് പവിത്രതയുടെ അളവ് പോലെന്ന്. അങ്ങനെക്ക് ഭിക്ഷ നൽകിയാലും. പക്ഷേ ഈ ഇവരുടെ വാക്കുകൾ അനുസരിച്ച് ഞാൻ പവിത്രത ഇല്ലാത്തവൻ അയോഗ്യനുമാണ്. പവിത്രത നമ്മുടെ മനസ്സിനാണ് വേണ്ടത്. അത് അങ്ങയുടെ പക്കലുണ്ട്. ഈ നിർധനൻ അങ്ങക്ക് എന്താണ് നൽകുക? നൽകാൻ കഴിയുന്നത് എന്തും നൽകാം. ഒരു പിടി, ഒരു ധാന്യമണി, ഒരു വായ്ക്കുള്ളത്, എത്രയാണോ അങ്ങേക്ക് നൽകാൻ കഴിയുന്നത് അത്ര നൽകൂ. അല്ലയോ പ്രഭു, അങ്ങനെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണ്. അങ്ങേക്ക് തരാനായി എന്റെ പക്കൽ ധനമില്ല, ഭക്ഷണവുമില്ല. അങ്ങേക്ക് എന്താണ് നൽകേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെക്ക് അങ്ങയുടെ പക്ഷികളെ നൽകിയാലും. പക്ഷികളെയോ? കാരണം അങ്ങാണ് ഇവരുടെ ഉടമസ്ഥൻ. ഒരു വ്യക്തിക്ക് ഏത് വസ്തുവിന്റെ ഉടമസ്ഥതയാണോ ഉള്ളത്, ആ വസ്തുവാണ് വ്യക്തി നൽകേണ്ടത്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ദാനം കൊടുക്കാനുള്ള സൗഭാഗ്യം എനിക്ക് ലഭിക്കുന്നത്. ഇത് തീർച്ചയായും ഞാൻ ദാനമായിട്ട് നൽകും.
ആചാര്യ സൂര്യാസ്തമയം ആവാറായി. അവൻ ഭിക്ഷയുമായി ഇതുവരെ എത്തിയിട്ടില്ല ആചാര്യ. അവൻ ഭിക്ഷയുമായി എത്താൻ പോകുന്നില്ല. എന്റെ മാന്ത്രിക ശക്തിയാൽ ഗ്രാമത്തെ മുഴുവൻ ഭിക്ഷ നൽകുന്നതിൽ നിന്നും തടഞ്ഞിരിക്കുകയാണ്. അവന്റെ വരവിനായുള്ള എന്റെ ഈ ആകാംക്ഷയും വെറും അഭിനയം മാത്രമാണ്. ഗുരുജി, എനിക്ക് തോന്നുന്നില്ല ബാലകന് ഇത് പൂർണ്ണമാക്കാൻ സാധിക്കുമെന്ന്. ആചാര്യ, അങ്ങേ നിർധനരായ ശിഷ്യരോട് ഈ ഗുരുകുല പരിസരത്ത് നിന്ന് പുറത്തു പോവാൻ ആവശ്യപ്പെട്ടാലും. നിൽക്കൂ. നിന്നാലും ഉപകുലപതി, അവിടേക്ക് നോക്കിയാലും